ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും സങ്കല്പം എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിയ ഭരണഘടന എന്നതായിരുന്നെന്ന് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ചെറുത്തു നിൽക്കാനുള്ള ആർജവമുള്ളവരാണ് ഇന്ത്യക്കാരെന്നും രശ്മിത പറഞ്ഞു. മട്ടന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പൗരത്വ നിയമത്തിലൂടെ സാഫല്യമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. മഹാത്മാഗാന്ധിയുടെ സ്വപ്നമല്ല ഈ പൗരത്വ നിയമത്തിലൂടെ സാധ്യമാകുന്നത്, മറിച്ച് എം എസ് കൊൽവാക്കറുടെ സ്വപ്നമാണ്. എം എസ് കൊൽവാക്കറിൻ്റെ വി ഓർ ദ നാഷൻ ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 55-56 നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുത്വത്തിന് വിധേയമായും അതിൻ്റെ ആരാധകരായും പൗരത്വം വരെ ഉപേക്ഷിച്ചും വേണം ഇന്ത്യയിൽ നിൽക്കുവാൻ എന്ന് പറഞ്ഞത്. മറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 ഓഗസ്റ്റ് മാസത്തിൽ മന്ത്രിസഭയെക്കുറിച്ച് സംസാരം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നോക്കൂ ഈ ഭരണം കിട്ടിയിരിക്കുന്ന കോൺഗ്രസിനല്ല ഇന്ത്യക്കാണ്, അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്ത ശ്യാമപ്രസാദ് മുഖർജിയെയും ബി ആർ അംബേദ്കറിനെയും ഷൺമുഖം ചെട്ടിയെയും ഒക്കെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. 13-അംഗ മന്ത്രിസഭയായിരുന്നു നമുക്ക് ആദ്യമുണ്ടായിരുന്നത്, 4 യുവ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചർച്ചകളൊക്കെ വരുന്ന ആ സമയത്ത് പോലും മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ സ്വപ്നം എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമുള്ള ഒരു ഭരണഘടന എന്നുള്ളതായിരുന്നു. മറിച്ച് ഹിന്ദു മഹാസഭയുടെ RSS-ൻ്റെയൊക്കെ ആവശ്യമായിരുന്നു പൗരത്വം എന്ന് കഴിഞ്ഞാൽ ഇത് ഹിന്ദുവിന് വേണ്ടി മാത്രമുള്ളതാക്കി ചുരുക്കണമെന്ന്, അതായത് ഇതര വിഭാഗക്കാർക്ക് ഒരു പൂർണ്ണ പൗരനുള്ള എല്ലാ അവകാശങ്ങളും നൽകരുതെന്ന് അവരതിന് പറഞ്ഞൊരു ലോജിക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ദേശമാണ്, ഹിന്ദുക്കൾ ഇവിടെയാണ് ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ സമാനമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി, നാസികളുടെ വാഗ്ദത്ത ഭൂമി എന്നൊക്കെ പറഞ്ഞുള്ള സങ്കല്പങ്ങളിലാണ്. അത് മതരാഷ്ട്ര സങ്കല്പമാണ്. ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ സങ്കല്പം മതേതര സങ്കല്പമായിരുന്നു, മതനിരപേക്ഷ സങ്കല്പമായിരുന്നു. ഗാന്ധിയെ അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന് അവർക്ക് അർഹതയുള്ള ഫണ്ട് കൊടുക്കുവാനായി പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അസ്വസ്ഥനായിക്കൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു തന്നെ വെടിവെച്ച് വീഴ്ത്തിയത്. അപ്പോൾ ഇപ്പോൾ ചരിത്രത്തെ തിരിച്ച് വളച്ചൊടിച്ചു കൊണ്ടുപോയി തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്നതിന് നിഷ്പക്ഷം എന്ന് നാം കരുതുന്ന പ്രസിഡന്റ് പോലും വഴങ്ങുന്നു എന്നും ആ പ്രസിഡന്റിൻ്റെ പദവി പോലും വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നും ആ പദവിയുടെ മാന്യതയും വലിയ താമസമില്ലാതെ പോകുന്നു എന്നും വേണം നാം കരുതാൻ. മഹാത്മജിയെ ഒരു ഹിന്ദു തീവ്രവാദി അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തി. കഴിഞ്ഞ ദിവസം ജാമ്യയിൽ ഉണ്ടായത് അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ലോങ് മാർച്ചിന് നേരെ ഹൈന്ദവ മത തീവ്രവാദമുള്ള ഒരാൾ വെടിവെതിർത്തു. ശരിക്കും ഇപ്പോഴും ഗോഡ്സെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു, മറ്റൊരു പ്രതീകമായി ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. തീർച്ചയായിട്ടും സംഘപരിവാരം 1947 സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷം മുതൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഇതിനെ ഒരു ഹിന്ദു തീവ്രവാദ രാഷ്ട്രമാക്കണമെന്നാണ്. അവരതിൻ്റെ നിരന്തരമായ യജ്ഞത്തിൽ തന്നെയാണ് ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. ഇപ്പോൾ പക്ഷേ നമ്മൾ ഓരോ മതേതരവാദിയും അവരോട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീനിവാസിൻ്റെ ആ ഡയലോഗാണ്, എത്ര മനോഹരമായ നടക്കാത്ത ആ സ്വപ്നം എന്നുള്ള ആ ഡയലോഗാണ് നമ്മൾ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ആ വെടിയുതിർക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലവും തിരഞ്ഞെടുത്ത തീയതിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാജ്ഘട്ടിനടുത്താണ്. രാജ്ഘട്ടിൽ ഉറങ്ങുന്നത് മഹാത്മാഗാന്ധിയാണ്, ഹിന്ദു തീവ്രവാദിയുടെ വെടിയേറ്റു മരിച്ച മഹാത്മാഗാന്ധി. ഓട്ടോറിക്ഷ പിടിച്ചോ കൊറോണ വൈറസ് ബാധിച്ചോ ഒന്നുമല്ല മഹാത്മാഗാന്ധി മരിച്ചതെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായ കാര്യമാണ്. അദ്ദേഹം മരിച്ച എന്ന് പറയുന്നത് പോലെ തെറ്റാണ്, കൊല്ലപ്പെട്ട ദിവസമാണ് January 30. January 30 എന്ന് കലണ്ടറിൽ പേജ് കാണുമ്പോൾ, നാം ജനുവരി മാസത്തെ കലണ്ടർ ചുമരിൽ തൂക്കുമ്പോൾ ആ 30-ാം തീയതി അടയാളപ്പെടുത്തേണ്ടത് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം
ദിവസം എന്ന് തന്നെയാണ്. ഗാന്ധി മരിച്ച ദിവസമല്ല, ഗാന്ധിയുടെ കൊലപാതകത്തിലൂടെ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ജനാധിപത്യത്തിന് ഒരു രക്തസാക്ഷി ഉണ്ടായ ഒരു ദിവസമാണ്. അപ്പോൾ ആ സ്ഥലവും തീയതിയും പോലും വളരെയധികം നിർണായകമാണ്, അതൊരു ആകസ്മികതയല്ല. ഇതിനേക്കാൾ ശ്രദ്ധേയമായ കാര്യം, ഇങ്ങനെ വെടിയുതിർക്കുമ്പോൾ രാജ്ഘട്ടിനടുത്ത് സമാധാനപരമായി സമ്മേളിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുമ്പോൾ അവിടെ ഒരു പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതും ഒരു സൂചനയാണ്, നമ്മെ സംരക്ഷിക്കേണ്ടവർ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, ആരുടെ അജ്ഞാനവർത്തികളാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. സംഘപരിവാരം ഇനിയും ഈ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ കൊല്ലാനുള്ള ത്വരയല്ല ധൈര്യം, ഇവർ കൊല്ലുമെന്നറിഞ്ഞിട്ടും ഇവർ പറയുന്നതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്ന നമ്മളുടെ ആർജവമാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അതിനുള്ള ശ്രമമാണ്, കാരണം ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മരിക്കുമെന്ന് ഉറപ്പാണ്. അന്തസ്സോടെ മരിക്കുക എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളിലും അന്തസ്സിലും പെടുന്ന കാര്യം തന്നെയാണ്. അതിന് ഇന്ത്യയിലെ മതനിരപേക്ഷർക്ക് യാതൊരു മടിയുമില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഇടതുപക്ഷം അതുപോലെ തന്നെ കോൺഗ്രസ് വലിയൊരു വിഭാഗം തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് സമര രീതികളുമായിട്ട് പലരും കേരളം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് പോലും വലിയൊരു ചങ്കൂട്ടത്തെ ഒടുത്ത് നടപ്പിലാക്കും, അടുത്തത് അണിയറയിൽ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് ഇപ്പോഴും കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു നിയമം നടപ്പിലാക്കാതെ പോകാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതകൾ ഇനി കാണുന്നു? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബേസ്, അവരുടെ അടിത്തറ എന്ന് പറയുന്നത് അവർക്ക് വോട്ട് ചെയ്ത കേവലം 31% ജനങ്ങളല്ല, ഇവിടുത്തെ ഭരണത്തെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് അവർക്ക് ഉറപ്പുള്ള രീതിയിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഇവിടുത്തെ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയമുണ്ട്. ഇവരിൽ പലരും ഇപ്പം എന്താ പറയുന്നത്, ഈ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരിൽ, RSS നേതാക്കന്മാരിൽ പലരും നമുക്കറിയാം, അവരൊന്നും ദൈവവിശ്വാസികൾ പോലും ആയിരുന്നില്ല. അവർ നിന്നിരുന്നത് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഹിന്ദുവിസമാണ് അതിലൂടെ ഹിന്ദുവിസം അതിലുള്ളൊരു മാർഗം മാത്രമായിരുന്നു അവർക്ക് എൽക്കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിശ്വാസികളല്ലാത്ത ആളുകൾ മതത്തെ കൂട്ടുപിടിക്കുന്ന അധികാരത്തിലേക്കാണ്, അധികാരം അവർ കൈക്കലാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക്, ഇവിടുത്തെ മുതലാളിത്ത താല്പര്യങ്ങൾക്ക് സഹായകമാകാനാണ്. ഇവിടുത്തെ മുതലാളിത്തവും ഇവിടുത്തെ ഹിന്ദുത്വവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം തന്നെയുണ്ട്. നിങ്ങൾ നോക്കൂ, ഗുജറാത്തിൽ ചെന്ന് നോക്കൂ, പൊതുവെ സംഘപരിവാരം മുസ്ലിങ്ങളുടെ ശത്രുക്കളാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഗുജറാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഏറ്റവും പ്രബലരായ ധനികരായ മുസ്ലിങ്ങൾ ഈ സംഘപരിവാരത്തിന് കൊടുക്കുന്ന പിന്തുണ കൊടുത്ത് നമ്മൾ അതിശയിച്ചു പോകും. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും മോശമായതിനെ പ്രതീക്ഷിക്കുകയും ഏറ്റവും ഈ അവസ്ഥയെ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുകയും അസാധ്യമായതിനെ സാധ്യമാക്കുകയും ചെയ്തേ തീരുള്ളൂ. ഓർമ്മ മാർച്ചിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, മുനിസിപ്പൽ കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.